ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്നും ക്യാമ്പുകളിൽ നിന്നുമുള്ള മാലിന്യ നിർമ്മാർജ്ജനം മികച്ച രീതിയിൽ പുരോഗമിക്കുന്നു ശുചിത്വ മിഷൻ്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെയും മിഷനുകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സംഘടനകളുടെയും ഏകോപനത്തിലൂടെയാണ് ഇത് സാധ്യമായത് ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ശുചിമുറി മാലിന്യത്തിൻ്റെ ശാസ്ത്രീയ സംസ്കരണം സാനിറ്ററി ബയോമെഡിക്കൽ മാലിന്യങ്ങളുടെ സംസ്കരണം ഹരിതചട്ടപാലനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ഫലപ്രദമായ സംവിധാനങ്ങൾ ഒരുക്കിയാണ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത് വയനാട് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് നൂറ്റിപ്പത്തോളം ഹരിതകർമ്മസേനാംഗങ്ങൾ ദിനംപ്രതി സേവനം നൽകുന്നുണ്ട് ക്യാമ്പുകളിലും വിവിധ മേഖലകളിലുമായി നൂറ്റി പന്ത്രണ്ട് മാലിന്യ ശേഖരണ ബിന്നുകൾ സ്ഥാപിക്കുകയും ദുരന്ത മേഖലയിലും ക്യാമ്പുകളിലുമായി നാൽപ്പത്തിയാറ് ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് കൽപ്പറ്റ നഗരസഭയിലെ പത്ത് കെ എൽ ഡി കപ്പാസിറ്റിയിലുള്ള അക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉപയോഗിക്കപ്പെടുന്നുണ്ട് അജൈവ മാലിന്യം ശേഖരിക്കുന്നതിനായി നാല് മിനി എം സി എഫുകൾ സ്ഥാപിച്ചിട്ടുമുണ്ട് ജൈവ മാലിന്യ സംസ്കരണത്തിനായി കൽപ്പറ്റ നഗരസഭയുടെ വിൻഡ്രോ കമ്പോസ്റ്റ് സംവിധാനവും അജൈവ മാലിന്യ പരിപാലനത്തിനായി എം സി എഫ് സംവിധാനവും ഉപയോഗപ്പെടുത്തുന്നു ക്യാമ്പുകളിലെ ഖരദ്രവ മാലിന്യ സംസ്കരണത്തിനായി പുതിയ കമ്പോസ്റ്റ് പിറ്റുകളും സോക്ക് പിറ്റുകളും നിർമ്മിച്ചിട്ടുണ്ട് നാൽപ്പത്തിനാല് ദശാംശം പൂജ്യം രണ്ട് ടൺ അജൈവാലിന്യവും ഒൻപത് ദശാംശം ഒൻപത് ടൺ ജൈവമാലിന്യവും ദശാംശം രണ്ട് എട്ട് ടൺ സാനിറ്ററി മാലിന്യവും രണ്ട് ദശാംശം ആറ് ടൺ ബയോമെഡിക്കൽ മാലിന്യവും നൂറ്റൊന്ന് ദശാംശം മൂന്ന് കിലോ ലിറ്റർ ശൗചാലയ മാലിന്യവും പതിനൊന്ന് ദശാംശം ഒന്ന് ഒൻപത് ടൺ തുണി മാലിന്യവും ഇതിനോടകം ശാസ്ത്രീയമായി സംസ്കരിച്ചിട്ടുണ്ട് നിലവിൽ വയനാട് ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വിതരണം ചെയ്യുന്നതിനായി സാധനങ്ങൾ ശേഖരിച്ചയക്കേണ്ടതില്ല നേരത്തെയും ഇത് അറിയിച്ചതാണ് പക്ഷേ പിന്നെയും അത് വന്നുകൊണ്ടിരിക്കുന്നവരാണ് വീണ്ടും പറയുന്നത് ആവശ്യത്തിൽ കൂടുതലാണ് ഇതിനകം ലഭിച്ചിട്ടുള്ളത് പച്ചക്കറി ബേക്കറി സാധനങ്ങൾ മറ്റ് ഭക്ഷ്യവസ്തുക്കൾ ഇവയെല്ലാം പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് അതുകൊണ്ട് ഇവയുടെ സൂക്ഷിപ്പും വിതരണവും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്